നമസ്കാരം, റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒക്കെ കഴിച്ചു. ഇനി എന്താണ് ഫുട്ബോൾ ലോകത്ത്, ഈ കോപ്പയ്ക്ക് ശേഷം യൂറോ കപ്പിന് ശേഷമുള്ള ഫുട്ബോൾ ലോകം എന്തായിരിക്കും, എങ്ങനെയായിരിക്കും? ഫുട്ബോൾ പ്രേമികൾ അടുത്ത ലാലീഗയും അതുപോലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും മറ്റ് ലീഗ് മത്സരങ്ങളും ഒക്കെ കാത്തിരിക്കുകയാണല്ലോ. അതിനു മുമ്പ് പല ടീമുകളുടെയും പ്രീ സീസൺ ടൂറുകളൊക്കെ ഉണ്ട്. അതിൽ അവരുടെ പുതിയ താരങ്ങൾ പങ്കെടുക്കുമ്പോൾ കാര്യങ്ങൾ എങ്ങനെയാവുമെന്നതിൻ്റെ ചെറിയ സൂചനകളൊക്കെ ലഭിക്കും. നമ്മളെന്തായാലും കുറച്ച് കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. ഫുട്ബോൾ ലോകത്ത് തൊട്ടടുത്ത് നടക്കാൻ പോകുന്നത് ഒളിമ്പിക്സാണ്. ഫുട്ബോൾ മാത്രമല്ല ഒളിമ്പിക്സിൽ ഉണ്ടാവുക, എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഒളിമ്പിക്സ് ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് ഈ മാസം 26-നാണെങ്കിൽ ഫുട്ബോൾ മത്സരങ്ങൾ ആരംഭിക്കുന്നത് 24-നാണ്. ജൂലൈ 24-ന് ആരംഭിച്ച് ഓഗസ്റ്റ് 10 വരെ ഫുട്ബോൾ മത്സരങ്ങളുണ്ട്, പുരുഷ വനിതാ മത്സരങ്ങളുണ്ട്. അപ്പോൾ അതിൽ അർജൻറ്റീന, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ വമ്പൻ ടീമുകൾ, സ്പെയിൻ തുടങ്ങിയ ടീമുകൾ കളിക്കാനിറങ്ങുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഫുട്ബോൾ പ്രേമികൾ ആവേശത്തിലാണ്. പിന്നെ ഒരു കാര്യം എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒളിമ്പിക്സ് ഫുട്ബോൾ സീനിയർ ഫുട്ബോളല്ല, അണ്ടർ 23 പ്ലെയേഴ്സാണ് അതിൽ കളിക്കാറുള്ളത്. 3 സീനിയർ താരങ്ങളും കളിക്കും, അങ്ങനെയാണ് ഉണ്ടാവുക. എന്തായാലും അർജൻറ്റീനയ്ക്ക് സൂപ്പർ താരം ഹൂലിയൻ ആൽവാരസ് അടക്കമുള്ളവർ സ്ക്വാഡിലുണ്ട്. നിലവിലെ ഒളിമ്പിക് മെഡൽ ജേതാക്കളായിട്ടുള്ള ബ്രസീൽ ഇത്തവണ പുരുഷ വിഭാഗത്തിൽ യോഗ്യത നേടിയിട്ടില്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. എന്തായാലും അർജൻറ്റീനയ്ക്കോ ഫ്രാൻസിനോ സ്പെയിനിനോ അതല്ല ഇനി മറ്റേതെങ്കിലും ടീമിനോ ആർക്കായിരിക്കും ഗോൾഡ് മെഡൽ ലഭിക്കുക, കാത്തിരിക്കാം. അപ്പോൾ ഇമ്മീഡിയറ്റ്ലി ഫുട്ബോൾ ലോകത്ത് നടക്കാൻ പോകുന്നത് അതാണ്. പിന്നെ മറ്റ് പ്രധാനപ്പെട്ട കുറേ മാറ്റങ്ങൾ ഇനി വരാനിരിക്കുന്നു, വന്നു കഴിഞ്ഞു പലതും. ഇപ്പോൾ എംബാപ്പെ റയൽ മാഡ്രിഡിലേക്ക് എത്തി, എംബാപ്പെ എത്തി, ഇതാ എൻട്രിക്ക് എത്തുന്നു. സോ റയൽ കൂടുതൽ കരുത്തുറ്റ ടീമായി കൊണ്ട് കളിക്കാൻ ഇറങ്ങാൻ പോവുകയാണ്. ലാലിഗയിൽ അവരുടെ ആധിപത്യം വീണ്ടും തുടരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ നിലവിൽ അവർ ചാമ്പ്യന്മാരാണ്. കാർലോ ആഞ്ചലോട്ടിയുടെ ടീം പുത്തൻ കരുത്തുമായിട്ടാണ് വീണ്ടും എത്തുന്നത്. അപ്പം അതുകൊണ്ട് ഇത്തവണത്തെ ലാലിഗ എൽ ക്ലാസിക്കോ പോരാട്ടങ്ങൾക്കൊക്കെ വീറും വാശിയും ഒന്നുകൂടി വർദ്ധിക്കുമെന്ന് വേണം കരുതാൻ. എംബാപ്പെ എത്തുമ്പോൾ വലിയൊരു പ്രതീക്ഷ അവർക്കുണ്ടെങ്കിലും അതോടൊപ്പം ചില ആശങ്കകൾ ആരാധകർക്കുണ്ട്. ഓൾറെഡി സെറ്റാണ് റയലിൻ്റെ മുന്നേറ്റ നിര, അറിയാമല്ലോ. വിനിയും റോഡ്രിഗോയും ഒക്കെ അടങ്ങുന്ന അവരുടെ മുന്നേറ്റ നിരയിൽ ഏത് പൊസിഷനിൽ എംബാപ്പയെ കളിപ്പിക്കും, അദ്ദേഹത്തിൻ്റെ ഇഷ്ട പൊസിഷൻ ഇടത് പാർശ്വത്തോട് ചേർന്നുകൊണ്ട് അദ്ദേഹത്തെ കളിപ്പിക്കുമോ, അതല്ല സെൻട്രൽ ഫോർവേഡിൻ്റെ റോളിലേക്ക് അദ്ദേഹത്തെ മാറ്റുമോ, ഇതൊക്കെ കണ്ടറിയണം. ഏത് പൊസിഷനിൽ കളിക്കാനും ഞാൻ റെഡിയാണ്, വിനിക്കൊപ്പവും റോഡ്രിഗോക്കോ ഒപ്പവും ഒക്കെ കളിക്കാൻ എനിക്ക് കഴിയും എന്നൊക്കെ ഇന്നലെ പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ എംബാപ്പെ പറഞ്ഞിട്ടുണ്ട്. എന്ത് നടക്കും, കാത്തിരുന്ന് കാണാം. അതുപോലെ ബാഴ്സ മറുഭാഗത്ത് പുതിയ ബാഴ്സയാണ്. അതെങ്ങനെ ശരിയാവുമെന്ന് ചോദിച്ചാൽ പുതിയ കോച്ചാണെന്നേ. കഴിഞ്ഞ സീസണിൻ്റെ അവസാനത്തിൽ നടന്നിട്ടുള്ള ഡ്രാമയൊക്കെ എല്ലാവരും കണ്ടല്ലോ. പോകാൻ നിന്ന് ചാവിയെ പിടിച്ചു നിർത്തിയിട്ട് പിന്നെ സാക്ക് ചെയ്ത് വിട്ടു, വല്ലാത്ത സംഭവങ്ങളായിരുന്നല്ലോ. അപ്പോൾ ചാവി പോയി, പകരം ഹൻസി ഫ്ലിക്കാണ് അവരുടെ കോച്ച്. അപ്പോൾ പുതിയ ബാഴ്സ, ബ്രസീലിയൻ താരം വിക്ടർ റോക്കിന് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുമോ? അതേ ഇപ്പോൾ ടീമിനോടൊപ്പം പ്രാക്ടീസൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. ഈ ചോദ്യങ്ങളൊക്കെ ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ലാമിൻ യമാൽ കൂടുതൽ തിളക്കത്തിലേക്ക് മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ തവണയും അദ്ദേഹം ബാഴ്സയ്ക്ക് വേണ്ടി പ്രായത്തിൽ കവിഞ്ഞ പക്വതയോടെ പന്ത് തട്ടിയിട്ടുണ്ട്, മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ യൂറോ കപ്പിലെ മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരവും നേടിയാണ് അവൻ്റെ വരവ്. അവൻ്റെ ഫെയിം 10 മടങ്ങ് വർദ്ധിച്ചൊരു ഘട്ടമാണ്. സോ യമാലിൻ്റെ ബാഴ്സ എന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറുമോ? മെസ്സിയുടെ ബാഴ്സ എന്ന പേരിൽ നിന്ന് പിന്നീട് അങ്ങനെ ഒരാൾ സ്വന്തമായിട്ട് തോളിലേറ്റി ബാഴ്സയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിൽ വന്നിട്ടില്ല. ഇപ്പോൾ യമാലിൻ്റെ ബാഴ്സയായിട്ട് ബാഴ്സ മാറുമോ എന്നൊരു ചോദ്യം ആരാധകരുടെ മനസ്സിലുണ്ട്. സോ പുതിയ ബാഴ്സ ഈ ഒരു യൂറോ കപ്പിനും കോപ്പയ്ക്ക് ശേഷം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. അതുപോലെ പുതിയ കോച്ചുമാരാ പല വമ്പൻ ടീമുകൾക്കും. ഇപ്പോൾ ബാഴ്സയ്ക്ക് ഹാൻസി ഫ്ലിക്ക്, ആർനെ സ്ലോട്ട് ലിവർപൂളിൻ്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്ത് കഴിഞ്ഞു. നമുക്കറിയാമല്ലോ യർഗൻ ക്ലോപ്പിൻ്റെ കീഴിൽ വർഷങ്ങളായിട്ട് കളിച്ചുകൊണ്ടിരുന്ന ലിവർപൂൾ അദ്ദേഹം സ്റ്റെപ്പ് ഡൗൺ ചെയ്തു, ഇനി ആർനെ സ്ലോട്ട്. അപ്പം ആ ഒരു മാറ്റം അത് അവിടെ അവരുടെ കളിശൈലും മറ്റുമൊക്കെ സംഭവിക്കും. അതുപോലെ ബയേൺ
ബയേൺ മ്യൂണിക്ക് തോമസ് ടുഷെല് പടിയിറങ്ങി കഴിഞ്ഞല്ലോ, പകരം വെച്ചത് ആരെയാ, വിൻസെൻ്റ് കൊമ്പനിയെയാണ്. പലർക്കും അത് അവിശ്വസനീയമായിരുന്നു. സോ കൊമ്പനി എന്ന പുതിയ കോച്ചിന് കീഴിൽ ബയേൺ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. മറുഭാഗത്ത് സാബി അലോൺസോയുടെ ടീം ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അവർ കിരീടം കൊണ്ടുപോയതാണ്, ആ കിരീടം തിരികെ പിടിക്കാൻ കൊമ്പനി കൊണ്ട് കഴിയുമോ ചോദ്യമാണ്. സോ പുതിയ കോച്ചുമാരുടെ കീഴിൽ വമ്പൻ ടീമുകൾ ഇറങ്ങുമ്പോൾ പുതിയ തന്ത്രങ്ങൾ നമുക്ക് കാണാൻ കഴിഞ്ഞേക്കും. ഇങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും പെപ്പ് അവിടെയുണ്ട്, പെപ്പെങ്ങും പോയിട്ടില്ല, പെപ്പിൻ്റെ സിറ്റിയെ മറക്കണ്ട. എർലിംഗ് ഹാലൻഡ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ടീം യൂറോ കപ്പിന് യോഗ്യത നേടാത്തത് കൊണ്ട് ആ ഒരു ലൈം ലൈറ്റ് അദ്ദേഹത്തിന് നഷ്ടമായി. വേൾഡ് കപ്പിലും അത് തന്നെ സംഭവിച്ചു, യൂറോ കപ്പിലും അത് തന്നെ സംഭവിച്ചു. പക്ഷേ പൂർണ്ണ കരുത്തോടെ എർലിംഗ് ഹാലൻഡ് കളിക്കളത്തിലേക്ക് വരും മാഞ്ചസ്റ്റർ സിറ്റിക്കൊപ്പം. പിന്നെ കെ ഡി ബി അവിടെ തുടരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. എഡേഴ്സിൻ്റെ കാര്യത്തിൽ എഡേഴ്സൺ പോകും എന്നുള്ള സൂചനകളും സാധ്യതകളും ഒക്കെ ഉണ്ടായിരുന്നു. അൽനസ്ര ശ്രമിച്ചു, പക്ഷേ നടന്നില്ല. സോ എഡേഴ്സൺ അവിടെ തുടരാനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത്. അങ്ങനെ ഇപ്പം യൂറോയിൽ മങ്ങിപ്പോയി ഫിൽ ഫോഡൻ അടക്കമുള്ളവർ, എന്നാൽ അവരിൽ നിന്ന് മികച്ച പ്രകടനം പെപ്പിന് കീഴിൽ സംഭവിക്കാം. പെപ്പാണ് ഇതൊക്കെ പ്രശ്നമെന്ന് റോണിയൊക്കെ അധിക്ഷേപിക്കുന്ന അധിക്ഷേപിക്കല്ല, അദ്ദേഹത്തിൻ്റെ വിമർശനം നമ്മൾ കണ്ടില്ലായിരുന്നു. അപ്പോൾ പെപ്പിൻ്റെ കീഴിൽ സിറ്റി കൂടുതൽ മികവിൽ എന്തായാലും അടുത്ത സീസണിലുണ്ടാവും. അതിനിപ്പോൾ ഏതൊക്കെ ടീമിൽ ആരൊക്കെ വന്നാലും സിറ്റി അവിടെ തന്നെ ഉണ്ടാകും, അത് അങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. പിന്നെ മറ്റൊരു കാര്യം, സൗദി ടീംസ് വലിയ രൂപത്തിൽ വീണ്ടും താരങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ കാദിസിയ കൂടി ആ രൂപത്തിലേക്ക് വമ്പൻ താരങ്ങളെ കൊണ്ടുപോകുന്നു. പുതിയ ക്ലബ്ബാണ് ഇത്തവണ പ്രോ ലീഗിലേക്ക്, പുതിയ ക്ലബ്ബല്ല, പ്രോ ലീഗിലേക്ക് ഇത്തവണ പ്രൊമോട്ട് ചെയ്ത് വന്ന ടീമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അവർ അൽകോബാർ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന ടീമാണ്, സൗദി അരാംകോയാണ് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം വമ്പൻ താരങ്ങൾ അവരെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത്തിഹാദ് കരുത്ത് വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. പുതിയ കോച്ച് ബ്ലാങ്കിനെ അവർ, ലോറൻ ബ്ലാങ്കിനെ അവർ കോച്ചാക്കി വെച്ചിട്ടുണ്ട്. പിയോളി ആയിരുന്നു ആദ്യം കോച്ചാവുമെന്ന് കേട്ടിരുന്നതെങ്കിലും പിന്നെ ചില നീക്കങ്ങൾ അതിനുള്ളിൽ നടന്നു. അങ്ങനെ ഇപ്പോൾ ബെൻസിമയ്ക്ക് പ്രിയപ്പെട്ട ലോറൻ ബ്ലാങ്ക് തന്നെ കോച്ചായിട്ട് വരികയാണ്. അപ്പോൾ അൽഇത്തിഹാദ് എന്തായാലും കൂടുതൽ കരുത്തരായിട്ട് ഇത്തവണ ഉണ്ടാകും. അൽഹിലാലിൽ സ്വാഭാവികമായിട്ടും ഓൾറെഡി അവർ കരുത്തുറ്റ ടീമാണല്ലോ. അൽ നസറിന് കഴിഞ്ഞ തവണ ചെറിയ ചില വീഴ്ചകളൊക്കെ സംഭവിച്ചിരുന്നു. ഇപ്പോൾ അവർ ഗോൾ കീപ്പർ, ബ്രസീലിയൻ ഗോൾ കീപ്പർ ബെൻഡോയെ സ്വന്തമാക്കിയിരിക്കുന്നു എന്നാണ് വാർത്ത. അതൊരു വലിയ മൂവാണ്, ഒരു സംശയവും വേണ്ട. ബ്രസീൽ ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട്, ഫസ്റ്റ് ചോയ്സ് ഗോൾ കീപ്പറായിട്ട് വളർന്നു വരാനുള്ള എല്ലാ പൊട്ടൻഷ്യലും കാണിച്ച താരമാണ് ബെൻഡോ. എഡേഴ്സൺ മോറസിനെ സ്വന്തമാക്കാനാണ് അൽനസർ നീക്കങ്ങൾ നടത്തിയത്. എഡേഴ്സണുമായിട്ട് പേഴ്സണൽ ടേംസ് ഒക്കെ ഓക്കെ ആയി, പക്ഷേ സിറ്റിയുമായിട്ട് ടേംസ് ഓക്കെ ആയില്ല. സിറ്റി 60 മില്യൺ യൂറോയാണ് ചോദിച്ചത്, പക്ഷേ ഓഫർ ചെയ്തിരുന്നത്, അൽനസർ ഓഫർ ചെയ്തിരുന്നത് 30 മില്യൺ യൂറോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഡീല് നടക്കാതെ വന്നപ്പോഴാണ് പിന്നെ വലിയ തുക അങ്ങ് വലിച്ചു വാരി എറിയാതെ കാര്യങ്ങൾ, മികച്ച ട്രാൻസ്ഫറുകൾ നടത്തുക എന്നുള്ള ലക്ഷ്യമാണ് ഇത്തവണ അൽനസറിന് തോന്നുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ബെൻഡോയെ കൊണ്ടുവന്നത്. സോ സൗദി ടീമുകൾ വമ്പൻ താരങ്ങളെ കൊണ്ടുവരുന്നത് തുടരുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നെയ്മറുടെ തിരിച്ചു വരവാണ്. ഈ കോപ്പ കളിക്കാൻ അദ്ദേഹം ഉണ്ടായില്ലല്ലോ. ബ്രസീലിയൻ ടീമിന് അത് വലിയ തിരിച്ചടിയായിരുന്നു, ആരാധകർക്ക് വലിയ നിരാശയായിരുന്നു. എന്നാൽ നെയ്മർ തിരിച്ചു വരുന്നു. ഒരു പക്ഷേ സീസണിൻ്റെ തുടക്കത്തിലെ മത്സരങ്ങൾക്ക് അദ്ദേഹം ഉണ്ടായേക്കില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റ് മാസത്തിൽ അദ്ദേഹം സജ്ജനായില്ലെങ്കിൽ സെപ്റ്റംബറിൻ്റെ തുടക്കത്തിലുള്ള മത്സരങ്ങളിലേക്ക് അദ്ദേഹം ഉണ്ടാകും. ബ്രസീലിന് വേണ്ടി അദ്ദേഹം സെപ്റ്റംബറിലും കളിക്കില്ല, പിന്നെ ഒക്ടോബർ മാസത്തിലെ വേൾഡ് കപ്പ് ക്വാളിഫയറിലായിരിക്കും ഉണ്ടാവുക എന്ന് ബ്രസീലിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് പരിക്ക് മാറി തിരികെ വന്ന് ഉടനെ തന്നെ പുഷ് ചെയ്യേണ്ടതുള്ളത് കൊണ്ടാവാം. ഏതായാലും സെപ്റ്റംബർ മാസത്തോടുകൂടി നെയ്മർ ജൂനിയർ സജീവമായിട്ട് കളിക്കളത്തിൽ ഉണ്ടാകും എന്നുള്ള വാർത്ത വരുമ്പോൾ അത് ആരാധകർക്ക് വലിയ പ്രതീക്ഷയാണ്. ഫുട്ബോൾ ലോകത്ത് വലിയ പ്രതിഭയുണ്ടായിട്ടും പരിക്കും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് അങ്ങനെ അങ്ങ് അർഹിച്ച നേട്ടങ്ങളിലേക്ക് പോകാൻ കഴിയാത്തൊരു കളിക്കാരനാണല്ലോ നെയ്മർ. ഇനി പരിക്ക് മാറി തിരികെ വരുമ്പോൾ ഒരു പുതുയുഗം പിറക്കുമോ, നെയ്മർ ഫുട്ബോൾ ലോകം അടക്കി ഭരിക്കുമോ എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുണ്ട്. അപ്പം നെയ്മറിൻ്റെ ടീം ഏതായാലും അടുത്ത ഫിഫ വേൾഡ് കപ്പിന് യോഗ്യതയൊക്കെ ഉറപ്പാക്കിയിട്ടുള്ള ടീമാണ് എന്ന കാര്യം കൂടി നോക്കുക. അത് പറയുമ്പോൾ നമ്മൾ പറയാതെ പോകരുത് മയാമിയെക്കുറിച്ച്. ലിയോ മെസ്സിയുടെ ടീമാണല്ലോ മയാമി. സോ ഇന്റർ മയാമി ഇപ്പോൾ ഈസ്റ്റേൺ കോൺഫറൻസിൽ രണ്ടാം സ്ഥാനത്തൊക്കെയാണ്. പക്ഷേ മെസ്സിയുടെ പരിക്ക് അവർക്ക് വലിയ രൂപത്തിലൊരു തിരിച്ചടി ആയിട്ടുണ്ട്. 10-40 ദിവസക്കാലത്തിലധികം അദ്ദേഹത്തിന് പുറത്തിരിക്കേണ്ടി വന്നേക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. അങ്ങനെയെങ്കിൽ
MLS-ലെ മത്സരങ്ങളിൽ അദ്ദേഹത്തിന് ഇപ്പോൾ ഇമ്മീഡിയറ്റ്ലി രണ്ട് മത്സരങ്ങൾ നഷ്ടമാകും. അത് കഴിഞ്ഞാൽ ലീഗ്സ് കപ്പിലെ മത്സരങ്ങളും നഷ്ടമാകും. അത് തിരിച്ചടിയാണ്. കഴിഞ്ഞ തവണ മെസ്സി മയാമിയിലേക്ക് എത്തിയിട്ടുണ്ടാക്കിയ ഓളം എല്ലാവർക്കും അറിയില്ലേ. ലീഗ്സ് കപ്പ് അദ്ദേഹം നേരെ അങ്ങ് കളിക്കാനിറങ്ങിയത് ലീഗ്സ് കപ്പിൽ കിരീടം ചൂടിക്കൊടുത്തു. എന്നിട്ട് മയാമിയുടെ ചരിത്രത്തിൽ ആദ്യത്തെ കിരീടമായിരുന്നല്ലോ അത്. പക്ഷേ ഇത്തവണ അതേ ടൂർണമെൻറ്റിൽ മെസ്സിക്ക് തുടക്കത്തിലെ മത്സരങ്ങൾ കളിക്കാൻ കഴിയില്ല എന്നുള്ളത് മയാമിക്കൊരു തിരിച്ചടിയാണ്. പക്ഷെ അവിടെ ഫിഫ വേൾഡ് കപ്പ് 2025 നമ്മെ കാത്തിരിപ്പുണ്ട് വരുന്ന ജൂൺ മാസത്തിൽ. അതിലേക്കുള്ളൊരു യോഗ്യത മയാമി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഇതുവരെ നടത്തുന്ന പോലെ 3, 4, 6 ടീമുകൾ വെച്ചുകൊണ്ടുള്ള ക്ലബ് വേൾഡ് കപ്പ് അല്ല, 32 ടീമുകൾ ഉൾപ്പെടുത്തി ബൃഹത്തായ രൂപത്തിലുള്ള വേൾഡ് കപ്പാണ് ഫിഫ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ക്ലബ് വേൾഡ് കപ്പ്, ഫിഫ ക്ലബ് വേൾഡ് കപ്പ് US വെച്ചിട്ടാണ് മത്സരങ്ങൾ. ഓരോ കോൺഫെഡറേഷനും പ്രത്യേകം സ്ലോട്ടുകളുണ്ട്. USA ഒരു അഡീഷണൽ സ്ലോട്ട് ഉണ്ട്, കാരണം USA ആതിഥേയരാണ്. അപ്പോൾ ആ സ്ലോട്ട് മയാമിക്ക് ലഭിക്കുമോ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അത് കിട്ടണമെങ്കിൽ എന്താണ് ക്രൈറ്റീരിയ എന്ന് ഫിഫ ഇപ്പോഴും വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ MLS ജേതാക്കൾക്കായിരിക്കാം, അതാണ് സാധ്യത. അപ്പോൾ അതുകൊണ്ട് മയാമി ഇത്തവണ അത് ലക്ഷ്യം വെച്ച് തന്നെയാണ് കളിക്കുന്നത്. അപ്പം ഫിഫ ക്ലബ് വേൾഡ് കപ്പിൽ വമ്പന്മാർ മെസ്സി നെയ്മറൊക്കെ കളിക്കുമ്പോൾ അൽനസറിന് യോഗ്യതയില്ല എന്നുള്ളത് ആരാധകർക്ക് ഒരു നിരാശയാണ്. ഇപ്പോൾ നെയ്മറുടെ അൽഹിലാൽ ഓൾറെഡി അവിടെയുണ്ട്. എന്തായാലും ഇത്തവണ മുതൽ ക്ലബ് വേൾഡ് കപ്പ് കൂടി മറ്റൊരു രൂപത്തിലേക്ക് മാറുന്നു. കരുത്തുറ്റ പോരാട്ടങ്ങൾ അവിടെയും വരുന്നു. അപ്പോൾ ഈ കോപ്പയും യൂറോയും ഒക്കെ കഴിഞ്ഞെങ്കിലും ഫുട്ബോളിൻ്റെ ആവേശത്തിന് ഒട്ടും കുറവില്ല. കൂടുതൽ വലിയ പോരാട്ടങ്ങൾ നമ്മുടെ മുന്നിലേക്ക് ഇതാ എത്തുകയായി. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ലോക്സ് ഇട്ടുതാം.